അങ്ങനെ പറയരുത്. ആ കശ്മലന്മാരെ ആകർഷിക്കാൻ ആകെ കൂടുതൽ തുറപ്പിച്ചിട്ടാണ് ഈ കാടമ്മ. ഇവരെയും കൊണ്ട് കറങ്ങിയാൽ എവിടെയെങ്കിലും വെച്ച് അവർ ഞങ്ങളെ പിടികൂടാൻ ശ്രമിക്കും, അതുറപ്പാ. നിങ്ങളെ കണ്ട അവര് തിരിച്ചറിയില്ലേ? അതിലൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. വൈകുന്നേരം വരെ അവരെ ഒന്ന് വിട്ട് തന്നാ മാത്രം മതി. താങ്ക്സ്. വൈകുന്നേരം വരെ ആക്കണ്ട, സ്ഥിരമായിട്ട് കൊണ്ടുപോയിക്കോ. ബാക്കിയുള്ളവനെ ഇവിടെ സാഹി കെട്ടിരിക്ക. കുളിക്കാൻ സോപ്പ് കൊടുത്താ അതെടുത്ത് തിന്നും, കഴിക്കാൻ ഇഡലി കൊടുത്താലോ അതെടുത്ത് കുളിക്കും. നീ അകത്തേക്ക് ചെല്ല. ഇന്നത്തെ കൂടി അവരുടെ ശല്യം സഹിച്ചാ മതി, എല്ലാത്തിനും ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം ഇപ്പോ അവരെ കൊണ്ടുപോയിക്കോട്ടെ. എനിക്ക് ഇന്നലെ സമ്മത, കൊണ്ടുപോയിക്കോ. അച്ഛാ അത് നീ മിണ്ടടുത്ത്, പകലെങ്കിൽ പകല്, അത്രയും ശല്യം കുറഞ്ഞു കിട്ടുമല്ലോ. ഞാൻ പൊന്നു പോലെ വളർത്തി എന്റെ കിളികളെ തുട്ട് നിന്നില്ല അവര്. അയ്യോ കഷ്ടം, അപ്പൊ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഒലങ്ക മക്കളെ, തേമ്പാ മക്കളെ, വാ വാ. ചൂക്കേടുകൾ എന്തായാലും നങ്ക മുളയാടികൾ മാറ്റി തരുവേ. കാട്ടിലെ പോയി മലയിലെ ഏറി കാട്ടുമരാന്ത് പറിച്ച് കാട്ടു കിളാങ്കു മാന്തി ചുട്ടു വെണ്ണീറാക്കി കാപ്പിക്കുറു കണ്ടാർമണി കണ്ടലാടകം കടുകളടകം കത്തിമത്തി ചാമ്പി വടക്ക എന്നിവ ചേർത്ത് നന്നായി ഉണക്കി പൊടിച്ച് മരണീരിൽ കുതിർത്ത് മഞ്ചാടി തൂക്കത്തിൽ മയിലെണ്ണ ചേർത്ത് വച്ച പച്ചക്കറി വെള്ളപ്പാണ്ട് തുടങ്ങി ഏത് രോഗങ്ങൾക്കും കൺകണ്ട മറന്ന് പോയി മലയിലെ ഏറി കാട്ടുകളിൽ ദൈവമേ പേര് ഒരുമാതിരി പോക്കുന്നതിനെ കാണിക്കുന്നത്. അവന്റെ ഒരു ഓവർ സ്മാർട്ട്നസ്, അവർ കയ്യിൽ നിന്ന് പോയില്ലേ, നീ എന്നെ തുപ്പി വെക്കാൻ സമ്മതിക്കില്ലേ? അങ്ങനെ ഇയാൾ മാത്രം സ്മാർട്ട് ആയിട്ട് ജീവിക്കണ്ട. നീ ഒറ്റയ്ക്ക് സ്മാർട്ട് ആയിക്കോ, നാളെ രാവിലെ നിന്റെ വീട്ടിൽ ചൊറി പിടിച്ചവരും രഹസ്യ രോഗക്കാരും കയറി ഇറങ്ങി നിരങ്ങും. നീ പച്ചില മരുന്നുകൊണ്ട് അവരുടെ ചൊറിയും ചിരങ്ങും ഭേദമാക്കണം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാവടോ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, രോഗികളെ, നാളെ വെച്ചൂർ പണ്ടിൻ കോളറിയിൽ 5-ാം നമ്പർ വീട്ടിൽ വെച്ച് മുളയാടികൾ പച്ചില മരുന്ന് ചികിത്സ ആരംഭിക്കുന്നതാണ്.